ഹായ് ഫ്രണ്ട്സ്, രോഹി വ്ളോഗ് സ്പീക്ക് ചെയ്യുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അനുകരണ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറെ കാലമായി ഞാൻ മിമിക്രിയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒന്ന് രണ്ട് താരങ്ങളുടെ പുതിയ ശബ്ദങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റഷ്യൻ വണ്ണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയൊരു സ്ക്രിപ്റ്റാണത്. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി എഴുതിയൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഡേറ്റിൽ ചെറിയൊരു ക്ലാഷ് വന്ന സമയത്ത് ആ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലേക്ക് തിരികെ വരികയായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ആൻ്റണിയെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കഥ പറഞ്ഞു ദൃശ്യത്തിൻ്റെ. അപ്പോൾ ആൻ്റണിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ലാലേട്ടനോട് സംസാരിച്ചപ്പോൾ ലാലേട്ടൻ ഓക്കെ ആയി. അങ്ങനെയാണ് ദൃശ്യം വണ്ണ് സംഭവിക്കുന്നത്. ദൃശ്യം ടൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൃശ്യം ടു സത്യം പറഞ്ഞാൽ ദൃശ്യം ടുവിനെ കുറിച്ചൊരു പ്ലാനിങ് എനിക്കില്ലായിരുന്നു. ഞാനിങ്ങനെ കോവിഡ് ടൈമിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി നോക്കിയപ്പോൾ തരക്കേടില്ലാത്തൊരു സ്ക്രിപ്റ്റാണെന്ന് തോന്നി. അങ്ങനെ വീണ്ടും ലാലേട്ടനെ കണ്ട് സംസാരിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇതെന്തായാലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് എൻ്റെ കയ്യിലുണ്ട്. നല്ല ഒരു രീതിയിൽ കഥ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായും ദൃശ്യം ത്രീ വരും. റാമിൻ്റെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാലേട്ടന് ഒന്ന് രണ്ട് പടം കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ റാമിൻ്റെ റിലീസ് ഡേറ്റ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന. എടോ അൻവർ, നിങ്ങൾ ഈ മനോരോഗ വിദഗ്ധന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. നിങ്ങളെല്ലാ മനുഷ്യരിലും ഒരു മാടമ്പള്ളിയിലെ മനോരോഗിയെ കാണും. അതിന് കാരണം ആ മാടമ്പള്ളിയിലെ മനോരോഗി നിങ്ങൾ മനോരോഗ വിദഗ്ധന്മാർ തന്നെയാണ്. ഒന്ന് ഫോം വെച്ചിട്ട് പോടോ മനോരോഗി, ഞാനൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ. മാഡം, രണ്ട് ദിവസം മുമ്പ് അൻവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാരെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പോലീസുകാർക്കിടയിൽ ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞിട്ടായിരുന്നു അൻവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് ഈസ് റൈറ്റ് മാഡം. ഞാൻ അതുപോലെ തന്നെ സന്തോഷ് ജോർജ് കുളകരി കൂടെ ആദ്യമായിട്ട് മോസ്കോയിലേക്ക് ഒരു യാത്ര. അപ്പോൾ ഈ യാത്രയ്ക്ക് ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞ് ആ സമയത്ത് എൻ്റെ അച്ഛൻ അപ്പച്ചൻ നമ്മുടെ ട്യൂബിലി മിഷനിൽ അഡ്മിറ്റ് ആയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നില വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനായി. അപ്പോൾ വയ്യാതെ കിടക്കുന്ന അപ്പച്ചനെ ആക്കിയിട്ട് എങ്ങനെയാണ് ഈ യാത്ര പോകാന്നുള്ള തർക്കത്തിലായിരുന്നു. അപ്പോഴോ വേണ്ടെന്നുള്ള തീരുമാനം എൻ്റെ ആണെങ്കിലും ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഇതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കൂടെ ഒരു യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ പോയിക്കോടോ, കുഴപ്പമില്ല, 10 ദിവസത്തെ കാര്യമല്ലേ, ഞാൻ 10 ദിവസം മരിക്കാതെ നോക്കിയാൽ പോരെ എന്ന് അപ്പച്ചൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സംസാരിച്ചത് ഞാൻ എന്നും ആലോചിക്കും. അപ്പം നമ്മുടെ ജിനു ജോസഫ് തന്നെ ക്യൂൻ എന്ന് പറയുന്ന സിനിമയുടെ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുകയാണ് അതിൽ അസാധാരണമായി ഒന്നുമില്ല. കഷ്ടം, അല്പം കൂടി ഭംഗിയായിട്ട് പറഞ്ഞാൽ കോടതി തന്നെ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണ്. തീർന്നില്ല, കോടതിക്ക് 100 കണക്കിന് കേസുകളിൽ ഒന്നും മാത്രമാണ്. പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടികൾക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിക്കാനുള്ള അവകാശമാണ്. ഇനി അതും കണ്ടില്ലെന്നാണ് ഈ കോടതി പറയുന്നതെങ്കിൽ എൻ്റെ പൊന്നും മാഡം എന്ത് പരിപാടിയാണ്. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അല്പം കൂടി ഭംഗിയായി പറഞ്ഞ കോടതി തന്നെ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണെന്ന്. തീർന്നില്ല, കോടതിക്ക് 100 കണക്കിന് കേസുകളിൽ ഒന്നും മാത്രമാണിത്. പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടികൾക്കും നഷ്ടപ്പെട്ടത്
അവരുടെ ജീവിക്കാനുള്ള അവകാശമാണ്. ഇനി അതും കണ്ടില്ലെന്നാണ് ഈ കോടതി പറയുന്നതെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട് വാട്ട് ഈസ് റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ്. നൂറുകണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമാണ്, പക്ഷേ ഓരോ കേസിലും ഓരോ പെൺകുട്ടികൾക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിക്കാനുള്ള അവകാശമാണ്. നിങ്ങളെന്താ നിങ്ങൾ പറയുന്നത്? ഇനി അതും തെറ്റാണെന്നാണോ ഈ കോടതി പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് റാങ്. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയാണ് അതിൽ അസാധാരണമായി എന്താണുള്ളതും. കഷ്ടം അല്പം കൂടി ഭംഗിയായി പറഞ്ഞ കോടതി തന്നെ പറയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണെന്ന്. തീർന്നില്ല, കോടതിക്ക് നൂറുകണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമാണിത്. പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടികൾക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിക്കാനുള്ള അവകാശമാണ്. ഇനി അതും കണ്ടില്ലെന്നാണ് ഈ കോടതി പറയുന്നതെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട് വാട്ട് ഈസ് റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ്. കോടതിക്ക് നൂറുകണക്കിന് കേസുകളിൽ ഒന്നും മാത്രമാണ്, പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടികൾക്കും നഷ്ടപ്പെട്ടത് അവർക്ക് ജീവിക്കാനുള്ള അവകാശമാണ്. ഇനി അതും കണ്ടില്ലെന്നാണ് ഈ കോടതി നടക്കുന്നതെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട് വാട്ട് ഈസ് റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇമിറ്റേഷൻ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് കരുതുന്നു. ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, കാരണം ഞാൻ വലിയ പ്രാക്ടീസൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്താൽ വരുന്ന എനിക്ക് ഒരു പരിപാടിയായിരുന്നു ഇത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസുമായി എത്താം. താങ്ക് യു.